നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന താരമാണ് സിൽക്ക് സ്മിത അന്ന് പിന്നോട്ട് വലിഞ്ഞു നിന്ന സിനിമാ വ്യവസായത്തെ തിരിച്ചുപിടിക്കാൻ വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിതയ്ക്ക് കഴിഞ്ഞു നാനൂറ്റി അൻപതിൽ ചിത്രങ്ങളിൽ അഭിനയിച്ച താരം നിരവധി ആരാധകരെയാണ് നേടിയെടുത്തത് എന്നാൽ സിനിമാ ലോകത്തെ മാധക റാണിയുടെ ആത്മഹത്യ അവരുടെ ആരാധകരും സഹപ്രവർത്തകരും ഞെട്ടലോടെയാണ് സ്വീകരിച്ചത് ഇന്നും സിൽക്കിന്റെ മരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ മാത്രം ബാക്കിയാണ് ഇപ്പോഴത്തെ സിൽക്ക് സ്മിതയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നടനും സംവിധാനമായ മധുബാൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു സെൽക്ക് സിമ വിവാഹം കുടുംബം കുട്ടികൾ എന്നിവയെക്കുറിച്ചെല്ലാം അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒരു വല്ലാത്ത ജീവിതം ജീവിച്ച സ്ത്രീയായിരുന്നു അവർ കൊച്ചു കുട്ടിയെ പോലെ വിവാഹത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ സ്വപ്നം കണ്ട സ്ത്രീയായിരുന്നു അതെല്ലാം എന്നോട് പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ് മധുബാൽ പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമ ഇല്ലെങ്കിലും അവരെ ഒരാൾ വിവാഹം ചെയ്യണമെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അതുണ്ടാവില്ലായിരിക്കും തികച്ചും സാധാരണക്കാരിയായ സ്ത്രീ ശരീരം ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്ന സ്ത്രീയായി പ്പോഴും അവരിൽ ഒരു അമ്മ ഉണ്ടായിരുന്നു അവരുടെ പെരുമാറ്റത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരിൽ ഒരു അമ്മയെ കണ്ടിരുന്നു സിൽക്കസിൻഡ നൂറ് ശതമാനം ജെനുവിനായിട്ടുള്ള സ്ത്രീയാണ് ഞാൻ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് ഓർക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു വല്ലാത്ത ജീവിതം ജീവിച്ച സ്ത്രീയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള സ്ത്രീയായിരുന്നു അവർ ശരീരം മുഴുവൻ മേക്കപ്പെട്ടാൻ അവർ വരുന്നത് തന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമയിലെങ്കിലും ഒരാൾ അവരെ വിവാഹം കഴിക്കുന്ന സീൻ വേണം എന്നുള്ളത് പള്ളിവാതുക്കൾ വതുക്കൽ എന്ന സിനിമയിലാണ് അങ്ങനെ ഒരു സീൻ ഉണ്ടായത് സീൻ കഴിഞ്ഞു പോയപ്പോൾ അവർ എന്നോട് താങ്ക്സ് പറഞ്ഞു വ്യക്തിപരമായ സിൽക്ക് സ്മിത ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്വകാര്യത എന്നോട് മാത്രമായി പറഞ്ഞതാണ് അവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും പറയില്ല ഇല്ലാത്തത് കൊണ്ട് അതെങ്ങനെ പറയും അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശരിയില്ലെന്ന് തന്നെയാണ് വിശ്വാസം അവരുടെ മരണത്തെക്കുറിച്ച് ചികന് പോകുമ്പോൾ നമുക്ക് അപരിചിതമായ കാര്യങ്ങളാവും അറിയാനും കേൾക്കേണ്ടിയും വരിക എനിക്കറിയാവുന്ന സ്മിത എന്ന് പറയുന്നത് എൻ്റെ കൂടെ കുറച്ചുനാൾ അഭിനയിച്ച ഒരു സ്ത്രീയാണ് ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് അവരെ ഞാൻ കണ്ടിട്ടില്ല ആ സിനിമയുടെ റിലീസ് കഴിഞ്ഞ് അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് അവർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരവരുടെ ജീവിതം ജീവിച്ചുവെന്നും മധുപാൽ പറഞ്ഞു സിൽക്ക് സ്മിതയ്ക്ക് സിനിമയിൽ എത്തിയതോടെ പ്രശസ്തിയും സമ്പത്തും ലഭിച്ചെങ്കിലും ജീവിതത്തിൽ സമാധാനം ലഭിച്ചിരുന്നില്ല എപ്പോഴും വിഷാദം നിറഞ്ഞ മുഖത്തോടെയാണ് സിൽക്കിനെ സഹപ്രവർത്തകർ കണ്ടിട്ടുള്ളത് മലയാളത്തിൽ സ്ഫടികം ആണ് സിൽക്ക് അഭിനയിച്ച ഏറ്റവും കൂടുതൽ ഹിറ്റായ സിനിമ സ്ഫടികത്തിൽ അഭിനയിച്ച വൈകാതെയാണ് നടി ആത്മഹത്യ ചെയ്തത് പതിനാലാം വയസ്സിൽ വിവാഹിതയായെങ്കിലും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് ആ ബന്ധം നീണ്ടുപോയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇത് മലയാളിയായ ആന്റണി ഇസ്മാൻ സംവിധാനം ചെയ്ത ഇണയെ തേടിയിലൂടെയാണ് പത്തൊൻപതാം വയസ്സിൽ വിജയലക്ഷ്മി സിനിമയിൽ വിദ്യാഭ്യാസം കുറവായിരുന്നിട്ടു പോലും ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സു സ്മിതയുടെ കഴിവ് സഹപ്രവർത്തകരെ പോലും അമ്പരിപ്പിച്ചിരുന്നു ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു സിൽക്കിന്റേത് പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണം എന്ന് പറയുന്നുണ്ടെങ്കിലും സ്മിതയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പല ദുരൂഹതകളും ഉയർന്നിരുന്നു സിനിമാ നിർമ്മാണത്തെ തുടർന്നുണ്ടായ നഷ്ടം വിഷാദരോഗം പോലെ തുടങ്ങി പല കാരണങ്ങളും പലരും നിരത്തിയെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you